കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ ബീന രാജീവിന്റെ രാജി പഞ്ചായത്ത് സെക്രട്ടറി അംഗീകരിച്ചു. തന്റെ വാർഡായ നിലയ്ക്കാമുക്ക് കേന്ദ്രീകരിച്ച് മുഴുവൻ സമയവും പൊതുപ്രവർത്തകയായി നാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്ന് രാജിക്ക് ശേഷം ചിറയിൻ കീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമസമ്മേളനത്തിൽ ബീന രാജീവ് അറിയിച്ചു. ഞാൻ 2010-15 കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ ഭരണസമിതി. ആ ഭരണസമിതിയുടെ കാലയളവിലും എൻ്റെ പാർട്ടിയിലുണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകർ തന്നെ അന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ഒരുപാട് എൻ്റെ പാർട്ടിക്കാരിൽ നിന്നുണ്ടായ വിഷമതകൾ സഹിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ പാർട്ടിയിൽ നമ്മളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് നിൽക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഈ കഴിഞ്ഞ മാസം ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും തൽസ്ഥാനം രാജിവെച്ച് പുറത്ത് ഒരു മാറിപ്പോയായിരുന്നു. കടക്കാവൂർ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് റസൂൽ ഷാൻ ഒരു 1.5 മാസം മുമ്പ് രാജിവെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പത്രവാർത്ത കൊടുത്തപ്പോൾ എൻ്റെയും പേര് അതിൽ വന്നു എന്നതിൻ്റെ കാരണത്താൽ ഒരു 1.5 മാസമായി ഒരു 2 മാസത്തോളമായി തന്നെ എന്നെ അവർ വളരെയധികം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ ഒരുപാട് തേജോവധം ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് എന്നെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു അൻസർ എന്ന് പറയണ മെമ്പർ. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണത്തിൽ പോകുമെന്ന് നമ്മുടെ DCC ജനറൽ സെക്രട്ടറി ആനന്ദുമായി ഫോണിൽ സംസാരിക്കുന്ന നേരത്ത് അൻസർ പഞ്ചായത്ത് ഓഫീസിൽ കയറി വരികയും എന്നെ കയ്യേറ്റം ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ തെളിവുകൾ അവിടുത്തെ ക്യാമറയിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒരുപാട് എന്നെ ഞാൻ ചെയ്യാത്ത തെറ്റുകൾ എൻ്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് എന്നെ ഒരുപാട് മോശമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ രാജിയിലൂടെ അവരിൽ നിന്ന് വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കാൻ ഞാൻ ഒരുപക്ഷെ കാണില്ലായിരുന്നു. അത്രയ്ക്ക് മാനസികമായി എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ ഫോൺ, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു വിഡോയാണ്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഫോൺ തട്ടിപ്പൊട്ടിച്ചതാണ്. ഇത് അത്രയ്ക്കും എന്നെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. ആനന്ദുണ്ടായിരുന്നു, അൻസർ ഉണ്ടായിരുന്നു. എന്നെ ഇത്രയും ഭൂരിപക്ഷത്തിൽ എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നെ ജയിപ്പിക്കുകയായിരുന്നു. ഞാൻ 2-ാം പ്രാവശ്യമായിരുന്നു 19-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിയാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 147 വോട്ട് ഭൂരിപക്ഷമായിരുന്നെങ്കിൽ ഇത്തവണ ഞാൻ 540 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആ വാർഡിൽ വീണ്ടും ജയിച്ചു വന്നത്. എൻ്റെ വാർഡിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളാം. കാരണം എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. അവരിന്നും രാവിലെ എപ്പോഴും എന്നെ വിളിച്ച് ഇപ്പോഴും പിന്തുണ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പാർട്ടിക്കാർ പറയുന്ന കാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും തികച്ചും വ്യാജവുമായ ഒരു വാർത്തയാണ്. കീഴാറ്റിങ്ങൽ പഞ്ചായത്തിൻ്റെ ഘടകസ്ഥാപനമായ കീഴാറ്റിങ്ങൽ FHC-യിൽ ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ ഇൻ്റർവ്യൂ നടന്നിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്കും ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അവിടുത്തെ മാർക്കിൻ്റെ ബോർഡിലുണ്ടായിരുന്നത് ഞാൻ പ്രസിഡൻറ്റ്, അവിടുത്തെ വാർഡ് മെമ്പറും വൈസ് പ്രസിഡൻറ്റുമായ R. പ്രകാശ്, നമ്മുടെ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ DMO എന്നൊരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി. അതിൽ ഡോക്ടർമാർക്ക് 2 പേർക്കും 10 മാർക്ക് വീതം ഇടാൻ പറ്റുമായിരുന്നു. പ്രസിഡൻറ്റിന് 20 മാർക്ക്, എനിക്ക് ഇടാൻ പറ്റുന്നത് 15 മാർക്കായിരുന്നു, വൈസ് പ്രസിഡൻറ്റിന് 15 മാർക്ക്, സെക്രട്ടറിക്ക് 30 മാർക്ക്. അപ്പം ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകളും അവരുടെ പെർഫോമൻസും പിന്നെ അവരുടെ പഞ്ചായത്തിൽ അടിസ്ഥാനത്തിൽ 10 മാർക്ക് അങ്ങനെയായിരുന്നു. സെക്രട്ടറിക്ക് 30 മാർക്ക് ഇടാൻ പറ്റുന്നത്, അദ്ദേഹം അതിന് 28 മാർക്ക് കൊടുത്തിരുന്നു. ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് 10, ഞാൻ എൻ്റെ എനിക്ക് തോന്നിയിട്ട് 10 മാർക്കാണ് ഞാൻ അവർക്ക് കൊടുത്തിരുന്നത്. പ്രസിഡൻറ്റ് 15 മാർക്കിട്ടു, വൈസ് പ്രസിഡൻറ്റ് 12 മാർക്കിട്ടു, ഡോക്ടർമാർ 6 മാർക്ക് വീതം ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് 76 മാർക്ക് ടോട്ടൽ കിട്ടിയിരുന്നു. അവിടെ ഞാൻ എന്നോട് ആരും ഇത്ര മാർക്ക് ഇടണമെന്ന് പറയുകയോ ഞാൻ ഇടേണ്ടുന്ന മാർക്കിനെ കുറിച്ച് ആരും സംസാരിച്ചിരുന്നില്ല. ഈ കുട്ടി ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ആ കുട്ടിക്ക് വ്യക്തമായ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, GNM ആയിരുന്നു. നമ്മൾ ചോദിച്ച ക്വാളിഫിക്കേഷൻ, അവർ BSc നഴ്സ് കഴിഞ്ഞ ആളായിരുന്നു. അവർക്ക് 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വിവരാവകാശ പ്രകാരം രേഖകളെല്ലാം പുറത്തും പോയിട്ടുണ്ട്. 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മറ്റാരും തന്നെ അതിനകത്ത് ഇല്ലായിരുന്നു. ഞാൻ വിശദമായി തന്നതിൽ എഴുതിയിട്ടുണ്ട് അവരെവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നലെ നമ്മുടെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം 13/9/2022 ഇൻ്റർവ്യൂ നടത്തിയത്. 23/9
2022 കമ്മിറ്റിയിൽ ആ ഇൻ്റർവ്യൂ ആ നിയമനം റാറ്റിഫൈ ചെയ്തതാണ്. അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഈ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കണത് തുടർന്നുകൊണ്ട് ഞാൻ സ്വമേധയാ എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് സഹിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എനിക്കാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് രാജിക്കത്ത് കൊടുക്കുകയായിരുന്നു. പാർട്ടിയുടെ അനുമതി മേടിച്ചിരുന്നില്ല. ആ കാരണത്താൽ തന്നെയാണ് അവരിന്നലെ വീട്ടിലെത്തി പ്രതികരിക്കുകയും എന്നോ ഈ എന്നെക്കുറിച്ച് ഇന്നലെ വരെ ഇല്ലാത്തൊരാരോപണം. CPM വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒഴിക്കേണ്ട ഒരു നിയമനത്തിൽ അഴിമതി കാണിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെയൊക്കെ പിന്നിൽ തല നേതാക്കന്മാരും അവരുടെ വ്യക്തി താല്പര്യങ്ങളും ഒക്കെയാണ്. ഇതുപോലൊരു സതി പണ്ടും അവരെന്നോട് ചെയ്തിട്ടുണ്ട്. അതെന്താന്നിപ്പോൾ ഈ വേളയിൽ ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ചെയ്തവർ നേരത്തെയും എന്നെ സഹിച്ചിട്ടുണ്ട്. അത്രേ പറയുന്നുള്ളൂ. എന്തായാലും പൊതുപ്രവർത്തന രംഗത്തുനിന്ന് ഞാൻ മാറി നിൽക്കില്ല. ഞാൻ സജീവമായി പൊതുപ്രവർത്തന രംഗത്തും പഞ്ചായത്ത് ഓഫീസിലും ഉണ്ടാകും. എനിക്ക് ജനങ്ങളെ അറിയിക്കാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെയധികം വ്യസനത്തോടെയാണ് സത്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതൊരു നിങ്ങളെ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിച്ചമച്ച കഥയല്ല, സത്യം മാത്രമാണ്. ഞാൻ 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്നപ്പോഴും എൻ്റെ പേരിൽ ഒരു അരുമണി ആരോപണമോ എന്നെ ആർക്കും ഒന്നും പറയാനും ഒരു സാഹചര്യം, എൻ്റെ പാർട്ടിക്കാർക്ക് ആരുടെയും മുന്നിൽ തലകുണിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് അൻസറും ആനന്ദും കൂടി എന്നെ ഒരു 1.5 മാസമായി എന്നെ നിങ്ങളോട് പറയാൻ കൊള്ളാത്ത തെറി പോലും എന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഭാഷ ഇവിടെ ഉപയോഗിക്കാൻ എന്നെ നിങ്ങളെ സഹോദരന്മാരുടെ മുന്നിൽ എനിക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ച് മാപ്പും പറഞ്ഞു. ഞാൻ അതിന് DCC ഉൾപ്പെടെ അറിയിച്ചു. ഇന്നലെയും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പലരും എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആരോടും അധികം സംസാരിച്ചിട്ടില്ല. സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ രാജിവെച്ചത്. രാജിക്കത്ത് സമർപ്പിക്കാൻ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആറ്റ് നോക്കി. ഒന്നുകിൽ എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാൻ പറ്റും. ഞാൻ രജിസ്റ്റേർഡ് മാർഗമാണ് സ്വീകരിച്ചത്. ഞാൻ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി രജിസ്റ്റേർഡായിട്ട് തപാലിലയച്ചു. ഞാൻ അവരോട് ചോദിച്ചിരുന്നില്ല. കാരണം എനിക്ക് DCC എന്ത് പറഞ്ഞാലും താഴേക്കിടയിലുള്ള ഈ പ്രവർത്തകരുടെ ഇടയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഓഫീസിൽ വെച്ച് എന്നെ കയ്യേറ്റ് ചെയ്തു. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് എൻ്റെ ഈ ഫോൺ തല്ലി പൊളിച്ചത്. വീട്ടിൽ വണ്ടി കൊണ്ട് പാഞ്ഞു കൊണ്ടുവന്ന് ചവിട്ടി നിർത്തിയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഫോൺ തട്ടിയിടുകയായിരുന്നു. അപ്പോൾ എൻ്റെ മരുമകൻ ഇറങ്ങി വന്ന് എനിക്കിട്ടാണ് അവരെന്നെ ദേഹോപദ്രവം ചെയ്യാതിരുന്നത്. സത്യം പറയാം, ഇന്നലെ വരെയും ഞാൻ ഇനി രാവിലെ വരെയും ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ, ഇന്നലെ വരെ എനിക്ക് ചോറ് തന്ന പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തെ തള്ളി പറയാനോ എൻ്റെ സഹപ്രവർത്തകരെ ഒന്നും പറയാനോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അവരതിനു മുന്നേ എന്നെക്കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞു തുടങ്ങി. അവർ ചെയ്ത തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെക്കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ എൻ്റെ വാർഡിലെ ആളുകൾ ഇപ്പോഴും എനിക്ക് സപ്പോർട്ടായി എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പാർട്ടി സ്ഥാനമൊന്നും രാജിക്കത്ത് കൊടുത്തിട്ടില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമാണ് രാജിക്കത്ത് കൊടുത്തത്. പഞ്ചായത്ത് ഓഫീസിൽ പോലും എനിക്ക് തുടർന്ന് പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഇട്ട് എന്നെ ദേഹോപദ്രവം ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഓഫീസിൻ്റെ ക്യാമറയിൽ അതിൻ്റെ തെളിവുകളുണ്ട്. സെക്രട്ടറി അൻസർ, അതെ അതെ, ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ പോലീസിൽ കൊടുത്തില്ല. ഞാൻ വീണ്ടും മിണ്ടാതെ പോയി. കാരണം തമ്മച്ചേരി പോലെ ഒരു മീഡിയയിൽ വാർത്ത കിട്ടിയാൽ അവരെന്തൊക്കെ വളച്ചൊടിക്കുമെന്ന് അറിയാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് പരമാവധി സഹിച്ചു പോകും. ഞാൻ നിയമപരമായി ഒന്നും നീങ്ങുന്നില്ല. എല്ലാം പൂർണ്ണമായും അവരിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നു. പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടാവും. പക്ഷേ അത് ഞാൻ എൻ്റെ വാർഡിൽ എനിക്ക് ഇത്രയും വോട്ട് തന്നെ ജയിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അവരോടൊപ്പം നിൽക്കും. ഇപ്പം ഞാൻ ജനപ്രതി അല്ലെങ്കിൽ പോലും ഓഫീസിലെ സ്റ്റാഫുകളുടെ സഹകരണമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അന്നേരം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവരോടൊപ്പം ഞാൻ ഇറങ്ങും. ഞാൻ ഇന്നലെ കത്ത് കൊടുത്തേ ഉള്ളൂ. ഇതുവരെ ഞാൻ അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോകുന്നതിനെക്കുറിച്ച് തീരുമാനം എടുത്തില്ല. എനിക്കത് സാഹചര്യം വന്നാൽ ഞാൻ ചിന്തിക്കും, അത്രേ ഉള്ളൂ. ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ പൊതുപ്രവർത്തനത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലേബൽ വേണമെന്ന് എനിക്ക് അത്യാവശ്യം തോന്നിയാൽ മാത്രമേ ഞാൻ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. HP ന്യൂസ് ആറ്റിങ്ങൽ.